അതിനൂതന ഫാഷൻ ട്രെൻഡുകൾ ഒരുക്കി മലബാറിനെ തന്നെ വിസ്മയിപ്പിച്ച ആമോറ വിന്റർ കളക്ഷൻ ഇനി വണ്ടൂരിലും. ആമോറ വിന്റർ കളക്ഷൻ. ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത സിപിഎം കൌൺസിലർ ആറു വീട്ടിൽ സുലൈമാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട നഗരസഭാ കൌൺസിലിൽ പ്രമേയം. യു ഡി എഫ് അംഗം കണ്ണിയൻ അബൂബക്കറാണ് പ്രമേയം അവതരിപ്പിച്ചത്. നഗരസഭാ കൌൺസിലറുടെ കടയിൽ പരിശോധന. 3600 പാക്കറ്റ് നിരോധിത പുകയിലെ വിൽപ്പന്നങ്ങൾ പിടികൂടി. ബോധപൂർവം കൊടുത്തുവെച്ചു എന്നുള്ളതിന് ഇത് തെളിവാണ്. മാത്രമല്ല അദ്ദേഹം അതിനെ നിഷേധിക്കേണ്ടായിരുന്നു. രണ്ടു മൂന്ന് കാര്യങ്ങളാണ് നമ്മളിതിൽ കാണേണ്ടത്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ഇത് വ്യക്തിപരമായ ഒരു കാര്യമല്ല. ഒന്ന്, വാർഡ് കൗൺസിലർ ലഹരിയുക്ത സമിതിയുടെ വാർഡ് തല ചെയർമാനാണ്. ഓമാനോട് ചെയർപേഴ്സൺ വേലി തന്നെ വിള തിന്നുകയാണ്. ഇവിടെ ജനം ഈ കൗൺസിലിനെയും നമ്മയും പരിഹസിച്ചു. ഇവരെയാണോ ഈ ലഹരിയുക്ത സമിതിയുടെ ചെയർമാൻമാരായി നിശ്ചയിക്കുന്നത് എന്ന് ജനങ്ങൾ സംശയിക്കുന്ന രീതിയിലാണ് ഈ വാർത്ത. രാവിലെ 10:30 കൗൺസിൽ ആരംഭിച്ചയുടൻ പ്രമേയം അവതരിപ്പിക്കുകയായിരുന്നു. ഇതോടെ LDF UDF അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമായി. ഭാവി തലമുറയെ തകർക്കുന്ന നിരോധിത ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയ 25 വാർഡ് കൌൺസിലർ AV സുലൈമാന്റെ നടപടി ജനപ്രതിനിധിക്ക് യോജിക്കാത്തതാണെന്നും കൌൺസിലിനെ ഒന്നാകെ അപമാനിക്കുന്നതുമാണെന്ന് UDF അംഗങ്ങൾ പറഞ്ഞു. ഇത്തരം കുറ്റങ്ങൾ ചെയ്യുന്നത് സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും പദവിക്ക് നിരക്കാത്ത കൃത്യം ചെയ്ത കൌൺസിലർ തൽസ്ഥാനം രാജിവെക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കൌൺസിലർക്കെതിരെ രാഷ്ട്രീയ പകപോക്കലാണ് നടന്നതെന്ന് LDF അംഗങ്ങൾ തിരിച്ചടിച്ചു. ലഹരി വസ്തുക്കൾ പിടിച്ചത് കൌൺസിലറുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ നിന്ന് അല്ലെന്നായിരുന്നു പ്രതിപക്ഷ നിലപാട്. കൌൺസിലർ തന്നെ ലഹരി വിൽപ്പന കേസിൽ ഉൾപ്പെട്ടത് ജനപ്രതിനിധികളെക്കുറിച്ച് തെറ്റായ സന്ദേശമാണ് നൽകുകയെന്ന് ചെയർപേഴ്സൺ VM സുബൈദ പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് വകവയ്ക്കാതെ കൌൺസിലർക്കെതിരായ പ്രമേയം പാസാക്കി. ഓഡിറ്റ് റിപ്പോർട്ടിനെ ചൊല്ലിയും കൌൺസിൽ ബഹളത്തിൽ മുങ്ങി. ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വിശദമായ ചർച്ചയ്ക്ക് വിധേയമാക്കുമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞെങ്കിലും അജണ്ട ചർച്ച ചെയ്യാൻ അനുമതി നിഷേധിച്ചെന്നാരോപിച്ച് LDF അംഗങ്ങൾ കൌൺസിൽ ഹാളിൽ നിന്ന് ഇറങ്ങിപ്പോയി. നഗരത്തിൽ പ്രതിഷേധ പ്രകടനവും നടത്തി. ഓഡിറ്റ് റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ പ്രത്യേക കൌൺസിൽ വിളിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും മറ്റ് അജണ്ടകൾക്കൊപ്പം ഇതും ഉൾപ്പെടുത്തിയെന്നും പ്രതിപക്ഷാംഗം മരുതൻ സാജിദ് ബാബു പറഞ്ഞു. നടന്ന കൌൺസിൽ യോഗത്തില് മഞ്ചേരി നഗരസഭയിലെ 2019-20-21 സാമ്പത്തിക വർഷത്തെ കേരള സംസ്ഥാന ഓഡിറ്റ് റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൗൺസിലിൽ അജണ്ട വരികയുണ്ടായി. ഇതിനു മുമ്പ് ഇതുപോലെ രണ്ട് കൗൺസിൽ ഇത് വന്നതാണ്. അന്ന് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, കൗൺസിൽ ഓഡിറ്റ് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാത്രം നമുക്ക് കൗൺസിൽ യോഗം വിളിക്കണമെന്നുള്ളതും ആ നിർദ്ദേശം പോലും പാലിക്കാതെ ഇന്ന് ഒരുപാട് അജണ്ടക്കകത്ത് ഈ അജണ്ട കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രതിപക്ഷം കൗൺസിൽ ബഹിഷ്കരിച്ച് ഇറങ്ങിപ്പോയതിന് പിന്നാലെ സുപ്രധാന അജണ്ടകൾക്ക് കൗൺസിൽ അംഗീകാരം നൽകി. ന്യൂസ് ബ്യൂറോ മഞ്ചേരി. മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം.